جمال الوجود بذكر الإله، وتصفو الحياة بنور هدى. جمال الوجود بذكر الإله. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله الذي علم بالقلم، علم الإنسان ما لم يعلم، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ലഭിച്ച 10 ആളുകളുടെ ചരിത്രമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖനായ, ഒന്നാമനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള 4-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ആരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നും അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ കുടുംബവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന സുഹബത്തും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഹിജ്റയെക്കുറിച്ചും ഹിജ്റയെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിന് ചെയ്ത സേവനങ്ങളുമാണ് നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചത്. നാം മനസ്സിലാക്കിയതുപോലെ ഈ ദീനിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള, ഏറ്റവും കൂടുതൽ വിജ്ഞാനമുള്ള വ്യക്തി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ, അദ്ദേഹത്തിൽ നിന്ന് സാലിം ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ അദ്ദേഹം ഉദ്ധരിക്കുന്ന, റിവായത്ത് ചെയ്യുന്ന ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, റഅയ്തു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. റഅയ്തു കഅന്നി ഉഅതീതു ഉസ്സൻ മംലൂഅൻ ലബനൻ ഫശരിബ്തു മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു പാത്രത്തിൽ പാലുണ്ട്. ആ പാല് ഞാൻ കുടിച്ചു. എത്രത്തോളമെന്നാൽ എൻ്റെ തൊലിക്കും മാംസത്തിനുമിടയിൽ അത് ഒഴുകുന്നതുപോലെ, അത്രമാത്രം പൂർണ്ണമായ രീതിയിൽ ഞാൻ ആ പാല് കുടിക്കുകയുണ്ടായി. അങ്ങനെ എനിക്കത് മതിയായ സമയത്ത് ഫഅതൈതഹു അബൂബക്കറിൻ, ഞാനത് അബൂബക്കറിന് കൊടുത്തു. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങളൊരു പാത്രത്തിൽ നിന്ന് പാല് കുടിച്ചു എന്ന് പറയുന്നു,
അത് നിങ്ങൾ മതിയാകുന്നത് വരെ നിങ്ങളുടെ ശരീരത്തിലെ തൊലിക്കും അതേപോലെ തന്നെ ഞരമ്പുകൾക്കുമൊക്കെ ഇടയിൽ ഒഴുകുന്ന അത്രയും നിങ്ങൾ കുടിച്ചു എന്ന് പറയുന്നു. ശേഷം നിങ്ങളത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു എന്ന് പറയുന്നു. ആ കൊടുത്തത് ഇൽമല്ലേ, അറിവല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അദ്ദേഹത്തിന് കൈമാറിയത് അറിവ് തന്നെയാണ്, ഇൽമ് തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി. നോക്കൂ, നിങ്ങൾ ഈ ഹദീത്ത് നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഇൽമാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആലിമായിരുന്നു, ഏറ്റവും നല്ല ഇൽമുള്ള അറിവുള്ള വ്യക്തിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്രസയിലെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോളേജിലെ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിജ്ഞാനം അതേറ്റവും പൂർണ്ണമായ രീതിയിൽ സ്വന്തമാക്കാൻ, സ്വായത്തമാക്കാൻ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മറ്റു ചില ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അറിവ് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കിയ, ജനങ്ങൾ മനസ്സിലാക്കിയ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. മഹാനായ അബി സഈദിൻ അൽ ഖുദ്രി അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീത്തിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഇരിക്കുകയാണ്. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജലസ അലൽ മിമ്പർ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ മിമ്പറിൽ ഇരിക്കുകയായിരുന്നു. ഫഖാല, എന്നിട്ട് നബി പറഞ്ഞു, അബ്ദുൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുഅതിയഹു സഹറത ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവിൻ്റെ ഒരു അടിമ, ആ അടിമക്ക് അല്ലാഹു ചോയ്സ് നൽകി, തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകി. ദുനിയാവിലെ സീനത്തുകൾ, ദുനിയാവിലെ അലങ്കാരങ്ങൾ, അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുക്കാൻ അല്ലാഹു അനുവാദം നൽകി. ഫഖ്താറ മാ ഇൻദഹു, അപ്പോൾ ആ അടിമ അല്ലാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തു. ഇത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ അവിടെയുണ്ട്. ഫബക അബൂബക്കരിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ കരയാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ അതിശയത്തോടുകൂടെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ മനുഷ്യന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതോ ഒരാളെക്കുറിച്ച് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഇയാൾ പള്ളിയിലിരുന്ന് കരയുന്നത് എന്നാണ് സ്വഹാബികളിൽ പല ആളുകളും ചിന്തിച്ചത്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എന്താണ് നബി സല്ലല്ലാഹി വസല്ലമ പറയുന്നത് എന്ന് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി. ഫകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മുഖയ്യറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ തെരഞ്ഞെടുപ്പ് നടത്തിയ ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. ഹദീസ് ഉദ്ധരിച്ച വ്യക്തി പറയുന്നുണ്ട്, വകാന അബൂബക്കരിൻ അഅലമുനാ ബിഹി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആ കാര്യത്തെ മനസ്സിലാക്കിയത്, മനസ്സിലാക്കാൻ കഴിവുള്ളയാള് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതെല്ലാം മനസ്സിലാക്കാൻ, അങ്ങേയറ്റത്തെ അറിവ് അദ്ദേഹം ആർജിച്ചെടുത്തിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായ ഉടനെ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളുടെ കൂട്ടത്തിലെ സങ്കീർണമായ ഒരു പ്രശ്നമായിരുന്നു ചില ആളുകൾ സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ പ്രശ്നം. സക്കാത്ത് ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന് അവർ വാശി പിടിച്ച സമയമുണ്ടായിട്ടുണ്ട്. ആ ചരിത്രം ഇൻഷാ അല്ലാ അദ്ദേഹത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ആ സംഭവമുണ്ടാകുന്ന സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ആളുകളോട് യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ അവരോട് ആ സക്കാത്ത് കൊടുക്കില്ല, തടഞ്ഞു വെച്ച ആളുകളോട് യുദ്ധം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിന് വിശാലത നൽകുകയുണ്ടായി. ഏത് വിഷയത്തിൽ? ആ ആളുകളോട് യുദ്ധം ചെയ്യണമെന്ന വിഷയത്തിൽ. കാരണം എന്താ? ഫഅറബ്തു അന്നഹുൽ ഹഖ്, അദ്ദേഹത്തിന് അറിയാം അതാണ് ഹഖ്.
ആ സക്കാത്ത് നൽകാത്തയാളുകളോട് യുദ്ധം ചെയ്യണമെന്ന തീരുമാനത്തിൽ ആ തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് അദ്ദേഹത്തിന് സത്യമറിയാം, അദ്ദേഹത്തിന് ആ വിഷയത്തെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ അവഗാഹമുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം ആ തീരുമാനമെടുത്തത് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ സഹാബികളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അറിവിനെ, അറിവിൻ്റെ ആഴത്തെ മനസ്സിലാക്കിയ ആളുകളാണ്. ഒരിക്കൽ കൂടെ സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹം ഏകദേശം 150 താഴെ ഹദീസുകൾ മാത്രമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് തോന്നും അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഹദീസ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ മറ്റുള്ള സ്വഹാബികൾ 1000+ ഹദീസുകൾ ഉദ്ധരിച്ച അൽ മുക്സിറൂന ഫീ റിവായത്തിൽ ഹദീസ്, അങ്ങനെയുള്ള 6 ആളുകൾ അവരൊക്കെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ആലിമായിട്ടും ഹദീസ് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് കുറവ് സംഭവിച്ചു? നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടത്തിൽ, അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകൾ ഉമർ ഇബ്നു ഖത്താബാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്, അതേപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബാണ്, ആയിഷ റളിയല്ലാഹു അൻഹയാണ്, അങ്ങനെയുള്ള പ്രമുഖരായ സ്വഹാബികളാണ്. ആ സ്വഹാബികളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ സ്വഹാബികളെല്ലാവരും അറിവുള്ള ആളുകളായിരുന്നു, അവർ വിജ്ഞാനത്തിൻ്റെ നിറകുടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹദീസുകൾ ഉദ്ധരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്ന് റിവായത്തുകൾ കുറഞ്ഞു വന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അത് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ കുറവല്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കണം. ഇനി നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മാത്രം വകവെച്ചു കൊടുത്ത ചില സ്ഥാനങ്ങളുണ്ട്, ചില മഹത്വങ്ങളുണ്ട്. മദീനയിലെ 2 വിഭാഗം ആളുകൾ തമ്മിലൊരു പ്രശ്നമുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആ പ്രദേശത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് ദുഹർ നമസ്കരിച്ചിട്ടാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനോട് പറഞ്ഞു, ഫസല്ലല്ലാഹു ثم اتاهم ليصلح بينهم فقال يا بلال, ബിലാലിനോട് പറഞ്ഞു, ഇൻ ഹളറത്തി സ്വലാ വലം ആതി, നമസ്കാരത്തിന്റെ സമയമായി അഥവാ അസറിന്റെ സമയമായി എന്നിട്ടും ഞാൻ വന്നിട്ടില്ല എങ്കിൽ, ഫമുർ അബൂബക്കറിൻ യുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് പറയണം ജനങ്ങൾക്ക് ഇമാമായി കൊണ്ട് നമസ്കരിക്കാൻ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത സ്ഥാനമാണിത്. ജനങ്ങൾക്ക് താൻ കഴിഞ്ഞാൽ പിന്നെ ഇമാമാകേണ്ടത്, നേതൃത്വം വഹിക്കേണ്ടത് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചിരുന്നു. ഒരു സമയത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു വരാൻ വൈകിയത് കാരണം ഇമാമായിക്കൊണ്ട് നമസ്കരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അബൂബക്കർ ഉണ്ടാകുമ്പോൾ മറ്റൊരാൾ ആ നേതൃത്വം വഹിക്കുന്നതിനെ, ആ നേതൃത്വം ഏറ്റെടുക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിമർശിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇമാറത്ത് നേതൃത്വം നൽകിയത് എത്രയോ ചരിത്രങ്ങളിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. ഈ ചരിത്രങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. എന്തിന്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് ഭരണ നേതൃത്വം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രങ്ങൾക്കെല്ലാം ചില ബന്ധങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ, പ്രവാചക തിരുമേനി ഹജ്ജ് ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പത്തെ വർഷത്തെ ഹജ്ജിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമീറായി ഹജ്ജിൻ്റെ നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് നിയോഗിക്കുന്നുണ്ട്. ഏകദേശം 300+ വിശ്വാസികളുമായി കൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോകുന്നത്. അദ്ദേഹമാണ് അമീർ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു യാത്ര പോകുന്നു. ആ യാത്രക്കിടയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് യാത്രയിൽ വന്നു ചേർന്നു. അപ്പൊ അബൂബക്കർ തന്നെ ഒരു സംശയം, അലി റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയില്ല, രണ്ടാമത് വന്നു ചേരുകയാണ്. അപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഫഖാല ലഹു അബൂബക്കർ അമീറൻ അൻത അം റസൂലൻ, താങ്കളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമീറായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടോ? എന്നെ പ്രവാചകൻ ഏൽപ്പിച്ച അമീർ സ്ഥാനത്തു നിന്ന് മാറ്റി താങ്കളെ പ്രവാചകൻ അമീറായി നിയോഗിച്ചിട്ടുണ്ടോ?
നോക്കൂ നിങ്ങൾ, അബൂബക്കർ അള്ളാഹിന്റെ മഹത്വം നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ വിനയം നോക്കൂ നിങ്ങൾ. അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ എത്രയോ താഴെയുള്ളയാളാണ്, പ്രായം കൊണ്ടും പരിചയം കൊണ്ടുമൊക്കെ ഒരുപാട് പിറകിലാണ്. എന്നാൽ അലി റളിയല്ലാഹു അൻഹു വരുന്നു. അലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത എന്താണ്? പ്രവാചകൻ രണ്ടാമത് നിയോഗിച്ച അദ്ദേഹത്തെ അമീറായി നിശ്ചയിച്ചിട്ടുണ്ടോ? അത് നേരിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല. ഫഖാല അലിയ്യ ലാ, ഇല്ല, ഞാനൊരു റസൂലാണ്, ഞാൻ എന്നെ നിയോഗിച്ച ഒരു കാര്യമുണ്ട്. ഏതാണ് ആ നിയോഗിച്ച കാര്യം? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു മറ്റുമൊക്കെ മടങ്ങിയ ശേഷമാണ് സൂറത്തു ബറാഅ അഥവാ ബറാഅത്തു മിനല്ലാഹി വറസൂലിഹി എന്ന് പറയുന്ന സൂറത്തു തൗബയിലെ ആയത്തുകൾ അവതരിപ്പിക്കുന്നത്, ഷിർക്കിൽ നിന്ന് വിടുതൽ നൽകുന്ന, വിടുതൽ പ്രഖ്യാപിക്കുന്ന അധ്യായം ഇറങ്ങുന്നത്. ആ അധ്യായം ജനങ്ങളോട് വിളിച്ചു പറയാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചത്. അത് അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് അമീറായി നിശ്ചയിച്ചതും ആരെയായിരുന്നു? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗത്തിന്റെ സന്ദർഭം, പ്രവാചകന് പള്ളിയിൽ പോകാൻ കഴിയാത്ത സമയം വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് നേതൃത്വം ഏൽക്കാൻ, ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കാൻ പറയുന്നത് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് നമ്മൾ ഒരുപാട് തവണ കേട്ട ചരിത്രമാണ്. ബാപ്പ ലോല ഹൃദയനാണ്, ഖുർആൻ ഓതുമ്പോൾ കരയും. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാം, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാം. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ വീണ്ടും അബൂബക്കറിനോട് ഇമാം നിൽക്കാൻ പറയണമെന്ന് കൽപ്പിച്ചു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഹഫ്സ റളിയല്ലാഹു അൻഹയെ സമീപിച്ചു. എന്നിട്ട് ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നബിനോട് നിങ്ങളൊന്ന് പറ, എൻ്റെ ബാപ്പ ഇമാമ് നിന്നാൽ അദ്ദേഹം കരഞ്ഞ് ആ നമസ്കാരം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് നബി കേൾക്കുന്നില്ല, നിങ്ങളൊന്ന് നബിയോട് പറ. ഹഫ്സ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഹഫ്സ റളിയല്ലാഹു അൻഹ ചെന്നു, കാര്യം പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ആ സന്ദർഭത്തിലാണ് ദേഷ്യപ്പെടുന്നത്, മഹ് ഇന്നകുന്ന ലഅൻതുന്ന സബാഹി വയൂസഫ്, യൂസുഫിനെ പഴപ്പിച്ച ആളുകളാണ് നിങ്ങൾ അഥവാ സ്ത്രീകൾ. അതുകൊണ്ട് അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കാൻ പറയൂ. ആ സമയത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, നീ കാരണം അള്ളാഹിന്റെ റസൂലിന്റെ വഴക്ക് ഞാൻ കേൾക്കേണ്ടി വന്നു, ചീത്ത ഞാൻ കേൾക്കേണ്ടി വന്നു എന്ന്. ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെയും നബി നേതൃത്വം ഏൽപ്പിക്കുന്നത് ആരെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇമാമായി നമസ്കരിക്കാൻ കൽപ്പിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇനി നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ രംഗം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള വിശ്വാസികൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമാണ്. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടുകൾ എന്തായിരുന്നു? നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ വ്യക്തിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടുകൾ അവിടെ അത്ഭുതകരമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ സമീപനങ്ങളും നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ മുൻപേ മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ പ്രവാചക തിരുമേനി നൽകിയിട്ടുണ്ട്. ഹിജറ 11 വർഷം സഫർ മാസത്തിന്റെ ആദ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിലേക്ക് പുറപ്പെടുന്നുണ്ട്. അവിടെ ഉഹുദിൽ ചെന്ന് ഉഹുദീങ്ങളായ ഉഹുദിലെ ശുഹദാക്കൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. പിന്നെ നബി തിരിച്ചു വന്നുകൊണ്ട് മിമ്പറിൽ കയറി ജനങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ്, ഞാൻ നിങ്ങളുടെ മേൽ സാക്ഷിയാണ്, അല്ലാഹുവാണ് സത്യം. ഞാനിപ്പോൾ എൻ്റെ ഹൗദിലേക്ക് നോക്കുകയാണ്, ഭൂമിയുടെ ഖജനാവുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവാണ് സത്യം. ഞാൻ എൻ്റെ കാലശേഷം നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് സമ്പത്തിനെയല്ല, സൗകര്യങ്ങളെയല്ല, മറിച്ച് ഷിർക്ക് ചെയ്യുന്നതിനെയല്ല, മറിച്ച് ദുനിയാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കിടമത്സരം നടത്തുന്നതിനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിക്കണ്ടായി. ഞാൻ എൻ്റെ ഹൗദിലേക്ക് നോക്കുകയാണ്, മരണത്തെക്കുറിച്ചുള്ള സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് നൽകുകയായിരുന്നു. സഫർ മാസം അവസാനത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ജനാസയെ അനുഗമിച്ചു. ആ ജനാസയെ അനുഗമിച്ച് മടങ്ങുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം പിടികൂടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 ദിവസം രോഗിയായിക്കൊണ്ട് ജനങ്ങൾക്ക് ഇമാമായിക്കൊണ്ട്
നമസ്കരിച്ചിട്ടുണ്ട്. 13 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായിരുന്നു. പ്രവാചക തിരുമേനിയുടെ രോഗത്തിൻ്റെ കാരണം നമുക്കറിയാം. നബിയെ മരണത്തിലേക്ക് നയിച്ച ആ രോഗത്തിൻ്റെ തുടക്കം ജൂതസ്ത്രീ നൽകിയ വിഷം പുരട്ടിയ മാംസമായിരുന്നു എന്ന് സ്വഹീഹായ ഹദീത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖൈബറിൽ നിന്ന് കഴിച്ച ഭക്ഷണം അതാണ് എന്നെ പിടികൂടിയത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അത് നബിയുടെ മരണത്തിൻ്റെ കാരണമായിരുന്നു. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ്റെ ആ മരണത്തിൻ്റെ രംഗത്ത് നമ്മൾ വായിക്കുന്ന ചരിത്രമാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹി വസല്ലമ പറഞ്ഞു, നിന്റെ ഉപ്പയെയും സഹോദരനെയും വിളിക്കുക, നിന്റെ പിതാവിനെയും അഥവാ അബൂബക്കറിനെയും സഹോദരനെയും കൊണ്ടുവരൂ, എനിക്ക് ചില കാര്യങ്ങൾ എഴുതാനുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. ഉമർ അല്ലാഹു അൻഹു അറിഞ്ഞു നബി രോഗിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകനെ കൊണ്ട് ഈ പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ ഒന്നും എഴുതിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഏൽപ്പിച്ച ഖുർആനും അതേപോലെ തന്നെ സുന്നത്തും നമ്മുടെ അടുക്കലുണ്ട്. പിന്നെ എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പ്രയാസപ്പെടുത്തുന്നത്? പ്രവാചകനെ കൊണ്ട് എഴുതിപ്പിക്കാൻ പാടില്ല. പ്രവാചകനെ എഴുതാനുള്ള എഴുത്തുകോലും എഴുത്തുകാരും അങ്ങോട്ട് പോകേണ്ടതില്ല. അവിടെ ഒരു തർക്കമുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഫഖ്തലഫ അഹ്ലുൽ ബൈത്തി വഅതസമു, അങ്ങനെ അവർ തർക്കമുണ്ടായി. അവിടെ നിന്ന് ഇങ്ങനെ സംസാരം ഉയർന്നു. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോടെല്ലാവരോടും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു, എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞു. ഈ വാർത്ത പറയുന്നു, മദീനയിലെ പള്ളിയിൽ വാർത്തയെത്തി. സഹാബികൾക്കിടയിൽ ചർച്ചയായി. നബി എന്തോ എഴുതാൻ ആഗ്രഹിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തർക്കമുണ്ടായി. ഇത് കേട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വൈകാരികമായി കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹിന്റെ റസൂല് എഴുതാൻ ആഗ്രഹിച്ചിട്ട് ആ എഴുതാൻ ആഗ്രഹിച്ച സമയത്ത് പ്രവാചകനെ അതിനനുവദിക്കാത്തവർക്കാണ് നാശമെന്ന് അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് അതെഴുതണ്ട എന്ന് പറഞ്ഞത്? പ്രവാചകന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ്. ഇനി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതാൻ ഉദ്ദേശിച്ച കാര്യം? അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുമുണ്ട്. എന്തായിരുന്നു നബി എഴുതാൻ ഉദ്ദേശിച്ചത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ കാലശേഷം ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന, ഈ സമൂഹത്തെ നയിക്കുന്ന വിഷയത്തിൽ അബൂബക്കറിനെ ജനങ്ങൾ സ്വീകരിക്കാതെ പോകരുത് എന്ന ആശയം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതാൻ ഉദ്ദേശിച്ചത് എന്ന് മറ്റു ചില ഹദീത്തുകളുടെ മറ്റു ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതാൻ ഉദ്ദേശിച്ചത്. പിൽക്കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാനുള്ള വസിയത്ത് എഴുതാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ചത് എന്ന് തർക്കിക്കുന്ന എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ചരിത്രത്തിന് യാതൊരു പിൻബലവുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ എഴുതാൻ പറഞ്ഞ ഈ ചരിത്രം, ഈ സംഭവം കഴിഞ്ഞു. പിന്നെ പ്രവാചകന് രോഗം മാറുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരെയും വിളിച്ച് അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാർക്ക് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സംഭവങ്ങളും ആ അതിനുശേഷം നടക്കുന്നുണ്ട്. അവിടെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ എഴുതാൻ ഉദ്ദേശിച്ച കാര്യത്തെക്കുറിച്ച് പിന്നീട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകനും അറിയാം, പ്രവാചകനും മനസ്സിലാക്കി, ഞാൻ എഴുതാൻ ആഗ്രഹിച്ച കാര്യം അത് സ്വഹാബികൾക്കറിയാം, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തു നിന്ന് വിട പറയുന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം. പ്രവാചകന്റെ മരണവാർത്ത അത് കാട്ടുതീ പോലെ പടരുകയായിരുന്നു. ആരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എന്ന് നമുക്കറിയാം. ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തിയതുപോലെ കൂരിരുട്ടുള്ള ഒരു രാത്രിയിൽ, പേമാരി പെയ്യുന്ന ഒരു രാത്രിയിൽ, അതേപോലെയുള്ള അങ്ങേയറ്റം പ്രയാസം നിറഞ്ഞ ഒരു രാത്രിയിൽ ഒറ്റപ്പെട്ടു പോയ ആട്ടിൻകൂട്ടങ്ങൾ, ഒരാട്ടിൻകുട്ടിയെപ്പോലെ സ്വഹാബികളായിത്തീർന്ന ദിവസമായിരുന്നു പ്രവാചകന്റെ മരണ ദിവസം. അങ്ങനെ അവർ പ്രയാസപ്പെട്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമുണ്ട്, മദീനയിൽ നബിയും അബൂബക്കറും മദീനയിലേക്ക് പ്രവേശിച്ച ദിവസത്തേക്കാൾ നല്ലതും പ്രകാശപൂരിതവുമായ ഒരു ദിവസവും മദീന നിവാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതേ അദ്ദേഹം പറഞ്ഞു,
പ്രവാചക തിരുമേനി വഫാത്തായ പ്രവാചകൻ മരണപ്പെട്ടു പോയ ദിവസം പോലെ ഇരുട്ടുള്ളതും സങ്കടം നിറഞ്ഞതുമായ ഒരു ദിവസവും മദീന നിവാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പ്രവാചകന്റെ മരണവാർത്ത അറിഞ്ഞു സ്വഹാബികൾ, അവരെന്തു ചെയ്തു? അവരിൽ പല ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല, അവരിൽ പല ആളുകൾക്കും അത് താങ്ങാൻ കഴിയുന്നില്ല. മഹാനായ ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നബി മരണപ്പെട്ട സന്ദർഭത്തിൽ മുസ്ലിങ്ങളാകെ ആശയക്കുഴപ്പത്തിലായി. അവരിൽ ചിലർ പറഞ്ഞു പ്രവാചകൻ മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ, തർക്കമുണ്ടായി അവരുടെ ഇടയിൽ. ചില ആളുകൾ കേട്ട മാത്രയിൽ, പ്രവാചകന്റെ മരണവാർത്ത കേട്ട മാത്രയിൽ അവർ ഇരുന്നു പോയി, അവർക്ക് എഴുന്നേൽക്കാൻ സാധിച്ചിട്ടില്ല. ചിലർക്ക് സംസാരിക്കാൻ കഴിയാതെ നാവ് നിശ്ചലമായി പോയി. ചില ആളുകൾ നബി ഒരിക്കലും മരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയുണ്ടായി. നബി മരിച്ചപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നബിന്റെ മരണ വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം മദീനയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തോട് ചില ആളുകൾ വന്ന് സലാം പറയുന്നുണ്ട്. ആ സലാം പറയുന്നത് മടക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് സലാം മടക്കണം എന്നറിയാഞ്ഞിട്ടല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ആ ശ്രദ്ധ, അദ്ദേഹം അത്രമാത്രം ഗഫ്ലത്തിലായിപ്പോയ, അശ്രദ്ധയിലായിപ്പോയ ദിവസമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ദിവസം. അല്ലാഹുവിന്റെ റസൂൽ മരിക്കുമ്പോൾ മൂന്ന് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി, മൂന്ന് പ്രശ്നങ്ങൾ. ആ മൂന്ന് പ്രശ്നങ്ങളെയും ഏറ്റവും സുന്ദരമായി കൊണ്ട് പരിഹരിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. എന്തായിരുന്നു ആ മൂന്ന് പ്രശ്നങ്ങൾ? ഒന്നാമത്തെ പ്രശ്നം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടില്ല എന്ന വാദമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ ആ മരണവാർത്ത കേട്ട് അങ്ങോട്ട് ആദ്യം കടന്നു വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവുമാണ്. അവരറിഞ്ഞു, അവർ കേട്ടു നബിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കിടക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. മുഗീറ പറഞ്ഞു, യാ ഉമർ മാ തറസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഗീറ പറയാണ് ഉമറിനോട്, ഉമറേ, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ്ത, നീ പറയുന്നത് കളവാണ്. ബൽ അൻത റജുലൻ തഹൂസുക ഫിത്ന, നീ ഫിത്നന്റെ ആളാണ്, നീ കുഴപ്പമുണ്ടാക്കുന്ന ആളാണ്, നീ പറയുന്നത് ശരിയല്ല. പ്രവാചകൻ എന്തോ ബോധക്ഷയം സംഭവിച്ചതാണ്, അല്ലാതെ പ്രവാചകൻ മരിച്ചിട്ടില്ല. യമൂത്തു ഹത്താ യുഫ്നി അല്ലാഹുൽ മുനാഫിഖീൻ, പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞ മുനാഫിഖുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടില്ല, പ്രവാചകന് മരണം സംഭവിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് മൂസാ നബി അലൈഹിസ്സലാം വേദം സ്വീകരിക്കാൻ പോയതുപോലെ പോയതാണ്, മടങ്ങി വരും. എന്നിട്ട് നബി മരിച്ചു എന്ന് പറയുന്ന ആളുകളുടെ കൈകളും കാലുകളും പ്രവാചകൻ മുറിച്ചു കളയും. നിങ്ങൾ വിരോധാഭാസമാണ് പറയുന്നത്, വളരെ വൈകാരികമായി കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അദ്ദേഹം അവിടെ നിന്നിറങ്ങി മദീനത്തെ പള്ളിയിൽ പോയി. അല്ലാഹുവിന്റെ റസൂല് മരിച്ച വാർത്ത കാട്ടുതീ പോലെ പടരുന്നുണ്ട്, ആളുകൾ പള്ളിയിലേക്ക് ഓടി വരുന്നുണ്ട്. അവരോടൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയാണ്, മുഹമ്മദ് നബി മരിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ ആ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം നോക്കൂ, നിങ്ങൾ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നാലാമത്തെ ഭാര്യയുടെ വീട്ടിലേക്ക് പോയതാണ്. അദ്ദേഹം വാർത്തയറിഞ്ഞ് മടങ്ങി വന്നു. പ്രവാചകന്റെ മയ്യത്ത് കടത്തി ആയിഷ ഉമ്മയുടെ വീട്ടിൽ കയറി. പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറ്റി, മുഖത്ത് നിന്ന് തുണി മാറ്റി, പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി, പ്രവാചകന്റെ മുഖത്ത് ചുംബിച്ചു. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അദ്ദേഹം ഇസ്തിർജാ നടത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ, ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും അങ്ങേക്ക് എന്ത് സുഗന്ധമാണ്. അദ്ദേഹം പ്രവാചകൻ മരിച്ചു എന്ന് മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് ചെന്നു. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, ഏ സത്യം ചെയ്യുന്ന മനുഷ്യ, സത്യം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്ന മനുഷ്യ, എന്റെ പ്രസംഗം അവസാനിപ്പിക്കൂ, നീ അവിടെ ഇരിക്കൂ. ഉമർ റളിയല്ലാഹു ഇരിക്കാൻ തയ്യാറായില്ല, ഉമർ റളിയല്ലാഹു ഇരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ, നിങ്ങൾ എന്നെ നോക്കൂ. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. ജനങ്ങളോട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അയ്യുഹന്നാസ് മൻ കാന ഫീകും യഅബുദു മുഹമ്മദൻ, അല്ലയോ മനുഷ്യരെ, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്, ഇതാ മുഹമ്മദ് മരിച്ചിരിക്കുന്നു, ഇതാ മുഹമ്മദ് മരിച്ചിരിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചത് എങ്കിൽ, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരണമില്ലാത്തവനാണ്. എന്നിട്ട് അദ്ദേഹം
വമ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത്തു മിൻ ഖബ്ലിഹി റുസൽ എന്ന് തുടങ്ങുന്ന ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു. ആ ആയത്ത് കേട്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനാകുന്നത്, അദ്ദേഹം അത് ഉൾക്കൊള്ളുന്നത്. അദ്ദേഹം വൈകാരികമായി ആ രീതിയിൽ രോഷപ്രകടനം നടത്തിയത് അത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹത്തിന് ബോധ്യമാകുന്നത് അപ്പോഴാണ്. അബൂബക്കറിന്റെ ബൈഅത്തുമായി ബന്ധപ്പെട്ട രംഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിക്കുമ്പോൾ ജനങ്ങളോട് ആ വിഷയം അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കപ്പോൾ അബദ്ധം സംഭവിച്ചതാണ്, എനിക്ക് തെറ്റ് സംഭവിച്ചതാണ്, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് ജനങ്ങളോട് അദ്ദേഹം തിരുത്തി പറയുന്ന ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് പ്രവാചകൻ മരിച്ചോ ഇല്ലേ എന്ന ഒരു തർക്കമുണ്ടായി. ആരാ പരിഹരിച്ചത്? അബൂബക്കർ തന്നെ പരിഹരിച്ചു. ആ തർക്കം പരിഹരിച്ചിട്ടില്ലെങ്കിലോ ഇന്നും ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ ഉമർ റളിയല്ലാഹു അൻഹു ഉന്നയിച്ച വാദം സ്വീകരിച്ച ആ വാദം പറയുന്ന ഒരു കൂട്ടം ആളുകൾ ലോകത്തിന്നും മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമായിരുന്നു. ആ ഫിത്നയുടെ കവാടത്തെ ഉമർ മഹാനായ അബൂബക്കർ തന്നെ സുന്ദരമായി കൊണ്ട് പ്രമാണങ്ങൾ കൊണ്ട് കൊട്ടിയടച്ചു. അതാണ് അദ്ദേഹത്തിന്റെ അറിവ്, അതാണ് അദ്ദേഹത്തിന്റെ വിജ്ഞാനം. രണ്ടാമത്തെ പ്രശ്നം, എവിടെയാണ് അബൂബക്കർ തന്നെ എവിടെയാണ് പ്രവാചകനെ മറമാടേണ്ടത്? നബി മരിച്ചു, നബിയുടെ പുണ്യ ശരീരം എവിടെയാണ് മറമാടേണ്ടത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകനെ മറമാടുന്ന വിഷയത്തിൽ തർക്കമുണ്ടായി, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ചില ആളുകൾ പറഞ്ഞു അല്ലാന്റെ റസൂൽ മക്കയിലാണ് ജനിച്ചത്, മക്കയിലേക്ക് കൊണ്ടുപോകണം, മക്കയിലാണ് പ്രവാചകന്റെ മയ്യത്ത് മറമാടേണ്ടത്. വേറെ ചില ആളുകൾ പറഞ്ഞു അല്ല, മദീനയിലാണ് പ്രവാചകൻ ജീവിച്ചത്, മദീനയിലേക്കാണ് നബി ഹിജ്റ വന്നത്, മദീനയിലാണ് നബി പള്ളി ഉണ്ടാക്കിയത്, നബിക്ക് ഏറെ ഇഷ്ടപ്പെട്ട മണ്ണാണ് മദീന, അതുകൊണ്ട് മദീനയിലാണ് പ്രവാചകനെ മറമാടേണ്ടത്. വേറെ ചില ആളുകൾ പറഞ്ഞു അല്ല, ബൈത്തുൽ മുഖദ്സിലേക്ക് പ്രവാചകന്റെ മയ്യത്ത് കൊണ്ടുപോകണം, കാരണം ബൈത്തുൽ മുഖദ്സിന്റെ ചുറ്റും അമ്പിയാക്കളുടെ കബറുകളുണ്ട്, അവിടെയാണ് നബിയുടെ കബറും ഉണ്ടാകേണ്ടത്, അങ്ങോട്ട് കൊണ്ടുപോകണം. തർക്കമായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, എന്നിട്ട് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാന്റെ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു പ്രവാചകനെയും ഒരു പ്രവാചകന്റെയും മയ്യത്ത് മറമാടിയിട്ടില്ല, മറമാടാൻ പാടില്ല. എവിടെയല്ലാതെ, എവിടെ നിന്നാണോ അവരുടെ റൂഹ് പിടിക്കുന്നത്, എവിടെ വെച്ചാണോ അവർ മരിക്കുന്നത്, അവിടെയാണ് അവരുടെ മയ്യത്ത് മറമാടേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. തർക്കം അവസാനിച്ചു, അഭിപ്രായങ്ങൾ ഇല്ലാതെയായി, അവരേകാഭിപ്രായത്തിലേക്ക് എത്തിച്ചേർന്നു. എന്തുകൊണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ തീർപ്പ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്ത് എന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്തു. തർക്കം അവസാനിച്ചു. അങ്ങനെയാണ് തിങ്കളാഴ്ച മരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ബുധനാഴ്ച ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മറമാടുന്നത്. ആ മറമാടിയ സന്ദർഭത്തിലാണ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പറഞ്ഞ ആയിഷ ഉമ്മ കണ്ട സ്വപ്നത്തിലെ ഒരു ചന്ദ്രൻ, മൂന്ന് ചന്ദ്രന്മാർ എൻ്റെ റൂമിൽ വന്ന് വീഴുന്നത് കണ്ടു എന്ന് പറഞ്ഞ ആ രംഗവുമായി ബന്ധപ്പെട്ട സംസാരം നടക്കുന്നത് അവിടെയാണ്. ആയിഷ ഉമ്മ കണ്ട സ്വപ്നം എന്താ? തൻ്റെ റൂമിലേക്ക് മൂന്ന് ചന്ദ്രന്മാർ വന്ന് വീഴുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയും അതേപോലെ തന്നെ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരുടെയും മയ്യത്ത് മറമാടിയത് എവിടെയാണ്? അവർ മൂന്ന് പേരുടെയും മയ്യത്ത് മറമാടിയത് പ്രവാചകന്റെ മുറിയിലാണ്, ആയിഷ ഉമ്മയുടെ മുറിയിലാണ്. അതായിരുന്നു ആ പൂർണ്ണ ചന്ദ്രന്മാർ. അബൂബക്കർ തന്നോട് പറയുന്നുണ്ട്, യാ ആയിഷ ഹാദാ ഖൈറു അഖ്ബാരിക വഹുവ അഹദുഹുമ. മയ്യത്ത് മറമാടിയപ്പോൾ ആയിഷ ഉമ്മയോട് അബൂബക്കർ തന്നെ പറഞ്ഞു, ആയിഷ ഇതാണ് നീ കണ്ട ആ ചന്ദ്രന്മാരിലെ ഏറ്റവും ഖൈറ് നിറഞ്ഞ, ഏറ്റവും നന്മ നിറഞ്ഞ ചന്ദ്രൻ അതാണ്, അതിലെ ഒന്നാമത്തെ ആളാണത്. രണ്ടാമത്തത് അബൂബക്കർ ആയിരുന്നു, മൂന്നാമത്തത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മയ്യത്ത് അവിടെ മറമാടി. സ്വഹാബികൾ നബിയുടെ മയ്യത്ത് നമസ്കരിച്ചത് പ്രവാചകന്റെ റൂമിൽ കയറിയിട്ടാണ്. ഒരു ആളുകളായിക്കൊണ്ടാണ്, ഒരു ജമാഅത്തായിക്കൊണ്ടല്ല, അവരെല്ലാവരും അവിടെ വന്നു. പ്രവാചകന്റെ റൂമിൽ വന്ന് അവരിങ്ങനെ നിസ്കരിക്കും, അവർ പുറത്തു പോകും. അങ്ങനെയാണ് ആ മയ്യത്ത് മറമാടാൻ നേരം വൈകിയത് എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നബി മരിച്ചു. മൂന്നാമത്തെ പ്രശ്നം, ആരാണ് അടുത്ത ഭരണാധികാരി, ആരാണ് ഖലീഫയാകേണ്ടത്? അവരുടെ ഇടയിൽ തർക്കമുണ്ടായി.
ആ തർക്കത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പരിഹരിക്കുന്ന രംഗം ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കറിയാം, സഖൈഫത്തു ബനി സഈദ എന്ന് പറയുന്ന തോട്ടത്തിൽ അൻസാറുകളായ ആളുകൾ പ്രവാചകന്റെ മരണം സംഭവിച്ച ഉടനെ ഒരുമിച്ച് കൂടി. അൻസാറുകളായ ആളുകൾ, മുഹാജിറുകളല്ല, എന്തിനാണ് അവരൊരുമിച്ച് കൂടിയത്? അവരൊരുമിച്ച് കൂടിയത് നല്ല ഉദ്ദേശത്തിലാണ്. പ്രവാചകന്റെ മരണം സംഭവിച്ചു, അവർക്കും താങ്ങാൻ കഴിയുന്നില്ല. പ്രവാചകനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചവരാണവർ. അവരവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ സഅദ് ബിനു ഉബാദയെ പോലെയുള്ള പ്രമുഖരായ സ്വഹാബികളുണ്ട്. അവർ ചർച്ച ചെയ്തു, ഇനി നമ്മൾ എന്തു ചെയ്യും? അവിടെ നിന്നൊരു അഭിപ്രായം ഉയർന്നു വന്നു, നമുക്കൊരു നേതാവുണ്ടാകണം, നമ്മളിനി ഇങ്ങനെ നേതാവില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അൻസാറുകളായ ആളുകൾക്ക് പ്രതാപമുള്ള ആളുകളാണ്, പ്രവാചകനെ ഇഷ്ടപ്പെട്ട ആളുകളാണ്, അള്ളാഹു ചില സർട്ടിഫിക്കറ്റുകൾ നൽകിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ മദീനയിലെ ആളുകളിനി നേതാവില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്കൊരു നേതാവുണ്ടാകണം, നമുക്കൊരു നേതാവിനെ കണ്ടെത്തണം. അവരാ ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയിലൂടെ സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ചോ അതിൻ്റെ വരും വരായ്മകളെക്കുറിച്ചോ അവർ ആലോചിച്ചിട്ടില്ല, അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല. അങ്ങനെ അവരെന്തു ചെയ്തു? സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ നേതാവാക്കണം. അവരങ്ങനെ തീരുമാനിച്ചു. അൻസാറുകളായ ആളുകളിടയിൽ ആ വിഷയത്തിന് യോജിപ്പുണ്ടായി. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള സ്വഹാബികൾ പ്രവാചകന്റെ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലാണ്. ഒരാൾ ഓടി വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, സഖീഫത്തു ബനീ സഈദയിൽ അൻസാറുകളായ ആളുകൾ യോഗം ചേരുന്നുണ്ട്, അവർ നേതാവിനെ തെരഞ്ഞെടുക്കാൻ യോഗം ചേരുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇടപെടാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂട്ടി വേഗം ആ തോട്ടത്തിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ആ തോട്ടത്തിലേക്ക് പോകുന്ന വഴിയിൽ ചില അൻസാരികളായ ആളുകളെ കണ്ടു. ആ അൻസാരികളായ ആളുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോടും അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അൻസാരികളായ ആളുകൾ യോഗം ചേരുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എന്തിനു പോകണം? അവർ അവരുടെ കാര്യം തീരുമാനിക്കാനല്ലേ പോകുന്നത്, നിങ്ങൾ അതിൽ ഇടപെടേണ്ടതില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടില്ല. അവരങ്ങനെ പോകുമ്പോഴാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ വഴിയിൽ വെച്ച് കാണുന്നത്. അദ്ദേഹത്തെയും അവർ കൂട്ടി. അങ്ങനെ അവർ മൂന്ന് പേരും ബനു സഈദ എന്ന് പറയുന്ന ആ തോട്ടത്ത് സഖൈഫത്ത് ബനു സഈദയിൽ അവരെത്തിച്ചേർന്നു. അവിടെ ചെല്ലുമ്പോൾ മഹാനായ അബൂ ഉബൈദ മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു സംസാരിക്കണം. അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കണം. അദ്ദേഹം ഇങ്ങനെ ഒരു തുണിയൊക്കെ പുതച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ശക്തമായ പനി ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം അവിടെ വന്നത് ആ യോഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ സംസാരിക്കണം. എന്താ അദ്ദേഹം പറയുന്നത്? അൻസാറുകൾ പ്രവാചക തിരുമേനിക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങളെക്കുറിച്ച്, പ്രവാചക തിരുമേനിക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങളെക്കുറിച്ചും അവരുടെ മഹത്വങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഇങ്ങനെ ജനങ്ങളോട് സംസാരിക്കണം. ജനങ്ങളതൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവർ ഏകദേശം എല്ലാവരും ധാരണയിലായി, ഒരു നേതാവ് ഉണ്ടാകണം, ആ നേതാവ് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആണ്. ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെല്ലുന്നത്. ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ചെന്നാൽ എന്തു പ്രസംഗിക്കണം, എന്തു പറയണം എന്നൊക്കെ ഞാൻ ആലോചിച്ചു. ഞാനതൊക്കെ എൻ്റെ മനസ്സിൽ പറഞ്ഞു നോക്കി. വാക്കുകൾ പഴക്കാതിരിക്കാൻ ഞാനതൊക്കെ പറഞ്ഞു നോക്കി. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെന്നു. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉമറേ, നീ എവിടെ ഇരിക്കൂ, നീ ഇരിക്കൂ. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഹംദും സ്വലാത്തും ഒക്കെ പറഞ്ഞ് അൻസാറുകൾ ചെയ്ത സേവനത്തെക്കുറിച്ച്, മുഹാജിറുകളെ അവർ സ്വീകരിച്ചതിനെക്കുറിച്ച്, പ്രവാചകനവർ ചെയ്തു കൊടുത്ത നന്മകളെക്കുറിച്ചൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞു. അൻസാറുകളായ ആളുകൾ അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ഒരു സംഭവം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. മക്ക വിജയിച്ച സമയത്ത് അള്ളാഹിൻ്റെ റസൂല് ഗനീമത്ത് സ്വത്ത് വീതം വെക്കുന്നുണ്ട്. അതൊരു സുന്ദരമായ ചരിത്രമാണ്. പ്രവാചക തിരുമേനി ഗനീമത്ത് സ്വത്ത് ഇസ്ലാം സ്വീകരിച്ച, അന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് വരെ നൂറുകണക്കിന് ഒട്ടകങ്ങളും വലിയ സമ്പത്തൊക്കെ കൊടുത്തു. എന്നാൽ കാലങ്ങളായി ഇസ്ലാം സ്വീകരിച്ച പ്രവാചകനെ പിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച അൻസാറുകളായ ആളുകളിൽ പലർക്കും ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവർക്കൊരു നിരാശ തോന്നി.
ഇന്നലെ ഇസ്ലാം സ്വീകരിച്ച, ഇന്ന് ഇസ്ലാം സ്വീകരിച്ച, അവർ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുമോ എന്നൊരു ഉറപ്പു പോലും ഇല്ലാത്ത ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൊടുക്കുകയാണല്ലോ എന്നവർ ചിന്തിച്ചു. അതവർ പറയാനും തുടങ്ങി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാതിൽ ഈ വാർത്തയെത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അൻസാറുകളായ ആളുകളോട് പ്രവാചക തിരുമേനി ചോദിക്കുന്നുണ്ട്, ഒട്ടക കൂട്ടങ്ങളും സമ്പത്തുമായി വീട്ടിലേക്ക് ചില ആളുകൾ പോകുമ്പോൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും കൊണ്ട് മദീനയിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് അൻസാറുകളായ ആളുകളോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ അൻസാറുകൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കത് മതി, നബിയെ ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട, ഞങ്ങൾക്ക് ഒട്ടകങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് സമ്പത്ത് വേണ്ട, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ മതി എന്ന് പറഞ്ഞ് പ്രവാചകനെയും കൂട്ടി മദീനയിലേക്ക് അവർ മടങ്ങുന്ന വളരെ വൈകാരികമായ രംഗം അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഹിജ്റ എന്ന് പറയുന്ന ഒന്ന് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു അൻസാരിയാകാൻ ഞാൻ ആഗ്രഹിച്ചു, ഞാനൊരു അൻസാരിയാകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ അബൂബക്കർ തന്നെ അവരോട് പറയണം. അവരിതൊക്കെ കേട്ടു, അവരിതെല്ലാം കേട്ടു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂ മഹാനായ സ്വഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾക്കറിയില്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടില്ലേ? സഅദ് ബിൻ ഉബാദയോടുള്ള ചോദ്യം, അൽ അയ്മതു മിൻ ഖുറൈഷ്, നേതൃത്വം ഖുറൈഷികൾക്കാണ് എന്ന് പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, സദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. സഅദ് ബിൻ ഉബാദ പറഞ്ഞു, അബൂബക്കർ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾ മന്ത്രിമാരാണ്, നിങ്ങളാണ് ഞങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളാണ് ഞങ്ങളുടെ നേതാക്കന്മാർ. സഅദ് ബിൻ ഉബാദ അദ്ദേഹം അത് അംഗീകരിച്ചു, അബൂബക്കർ തന്നെ പറഞ്ഞതിനെ സത്യപ്പെടുത്തി. എന്നാൽ ചില ആളുകൾക്ക് അത് ഇഷ്ടമായില്ല. ചില ആളുകൾ പറഞ്ഞു, അങ്ങനെ വേണ്ട, നിങ്ങളിൽ നിന്നും നേതാക്കന്മാരുണ്ടാകട്ടെ, മിന്ന അമീറുൻ വമിൻകും അമീറുൻ, നിങ്ങളിൽ നിന്ന് നേതാവിനെ തെരഞ്ഞെടുക്കൂ, ഞങ്ങളിൽ നിന്നും നേതാവിനെ തെരഞ്ഞെടുക്കാം. ചില അൻസാരികളായ ആളുകൾ അപ്രകാരം അഭിപ്രായപ്പെട്ടു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അൻസാറുകളായ ആളുകളോട് ചോദിച്ചു, അല്ലയോ അൻസാറുകളായ ആളുകളെ, നിങ്ങൾക്കറിയില്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടതല്ലേ? അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അബൂബക്കറിനെ നേതാവാക്കിയത്, അബൂബക്കറിനെ ഇമാമാക്കിയത് നിങ്ങൾ കണ്ടതല്ലേ? ആ അബൂബക്കറിനെ, അബൂബക്കർ ഉണ്ടായിരിക്കെ മറ്റൊരു നേതാവിനെ, മറ്റൊരാള് നേതാവായി അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ആർക്കാണ് കഴിയുക? ആർക്കാണ് അതിന് സാധിക്കുക? അൻസാറുകളായ ആളുകൾ ആ സമയത്ത് അവര് അള്ളാഹുവിൽ അഭയം ചോദിച്ചുകൊണ്ട് അവര് മടങ്ങാണ്. അവര് പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് അബൂബക്കറാണ്, ഞങ്ങളുടെ നേതാവ് അബൂബക്കറാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അവർ നേതാവായി കൊണ്ട് അംഗീകരിച്ചു. അബൂബക്കർ തന്നു ആ സംസാരം നടത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സംസാരം അവസാനിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അൻസാറുകളുടെ മഹത്വമൊക്കെ പറഞ്ഞു, നേതൃത്വം ഖുറൈശികൾക്കാണെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ വലതുഭാഗത്തും എന്റെ ഇടതുഭാഗത്തും ഖുറൈശികളിൽ രണ്ട് പ്രമുഖന്മാരായ ആളുകളുണ്ട്, ഉമറുമുണ്ട്, അതേപോലെ തന്നെ അബൂ ഉബൈദയും ഉണ്ട്. അതുകൊണ്ട് അൻസാരി സമൂഹമേ, ഈ രണ്ടാളുകളിൽ ഒരാളെ നിങ്ങൾ അമീറായി തെരഞ്ഞെടുക്കൂ, നേതാവായി തെരഞ്ഞെടുക്കൂ. അങ്ങനെ പറഞ്ഞിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകം എന്തറിയോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ തോട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ പ്രസംഗമൊക്കെ പറഞ്ഞു നോക്കിയിരുന്നു. എന്താണോ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞാൻ പറയുന്നതിനേക്കാൾ ഭംഗിയായി സുന്ദരമായി അദ്ദേഹം പറഞ്ഞു. അവസാനം പറഞ്ഞ രണ്ട് വാചകങ്ങളൊഴികെ, രണ്ട് വാക്കുകളൊഴികെ, ഏതാണ് ആ രണ്ട് വാക്ക്? ഇതാ എന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഉമറുണ്ട്, അബൂ ഉബൈദയുണ്ട്, അവരെ നേതാവാക്കൂ എന്ന് പറഞ്ഞ വാചകമല്ലാതെ ബാക്കിയെല്ലാം ഞാൻ പറയാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഭംഗിയായി കൊണ്ടാണ് ആര് പറഞ്ഞത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്നാര് പറയുന്നുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയായി, ഖലീഫയായി, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയായി നേതൃത്വം ഏറ്റെടുക്കുന്ന വ്യക്തിയായി കൊണ്ട് അവർ തിരഞ്ഞെടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു, സംസാരിച്ചു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന അൻസാരികളായ മുഴുവൻ ആളുകളും, ആ പന്തലിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും
അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി കൊണ്ട് ബൈഅത്ത് ചെയ്തു. അവർക്ക് തർക്കം ഉണ്ടായിട്ടില്ല, അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളെ, രണ്ട് ചരിത്രം കൂടെ നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകണം ഖലീഫ എന്ന സൂചനകൾ നൽകിയത് ഹദീസുകളിൽ വ്യക്തമാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? നബി ഒരു കിണറിൻ്റെ സമീപത്ത് നിൽക്കുകയാണ്. ആ കിണറിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ ആ കിണറിലൊരു ബക്കറ്റ് ഉണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആ കിണറിലെ ബക്കറ്റ് കൊണ്ട് എന്ത് ചെയ്തു? ബക്കറ്റിൽ നിന്ന് ധാരാളം വെള്ളം കോരി, വെള്ളം എടുത്തു. പ്രവാചകന്റെ കാലശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കോരിയതിനു ശേഷം മിൻഹാ ഇദ്ജാ അബൂബക്കർ, അബൂബക്കർ വന്നു, വ ഉമർ, ഉമറും വന്നു. ഫഅഖദ അബൂബക്കർ, അബൂബക്കർ ഫഅഖദ അബൂബക്കറിൻ ദൽവ, അബൂബക്കർ ആ ബക്കറ്റ് എടുത്തു. എന്നിട്ടോ ഫനസഅ ദനൂബൻ ഔ ദനൂബൈൻ, അബൂബക്കർ അല്ലാന്നു ആ കിണറ്റിൽ നിന്ന് രണ്ട് കോരി അദ്ദേഹം ചെയ്തു. രണ്ട് തവണ അദ്ദേഹം വെള്ളം കോരി. അദ്ദേഹത്തിന് ചില ദുർബലതകൾ ഉണ്ടായി, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. എന്നിട്ട് നബി പറയാണ്, സുമ്മ അഖദ ഉമർ ബിനുൽ ഖത്താബ്, പിന്നെന്ത് ചെയ്തു? ഉമർ റളിയല്ലാഹു അൻഹു ആ ബക്കറ്റ് എടുത്തു, അബൂബക്കറിന്റെ കയ്യിൽ നിന്ന് ആ ബക്കറ്റ് വാങ്ങി. എന്നിട്ട് അദ്ദേഹം ചെയ്തു, അദ്ദേഹം ധാരാളം തവണ ആ വെള്ളം അദ്ദേഹം കോരി. എന്നിട്ട് നബി പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു വെള്ളം കോരുന്നത് പോലെ മറ്റൊരാളും കോരിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം വെള്ളം കോരിയപ്പോൾ ഒട്ടകങ്ങൾ വരെ അതിൽ നിന്ന് വെള്ളം കുടിക്കുകയുണ്ടായി. ഒട്ടകങ്ങൾ വരെ അതിൽ നിന്ന് വെള്ളം കുടിക്കണ്ടായി. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, പറയാണ് പ്രവാചക തിരുമേനി ആദ്യം വെള്ളം കോരി. വെള്ളം കോരിയതിനു ശേഷം ആരടുത്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എത്ര തവണ കോരി? രണ്ട് തവണ കോരി എന്നാണ് ഹദീസിലുള്ളത്. ദനൂബൻ ഔ ദനൂബൈൻ, രണ്ട്, ഒന്ന് അല്ലെങ്കിൽ രണ്ട് തവണ. എന്നിട്ടോ അദ്ദേഹത്തിന് ചില ദുർബലതകൾ ഉണ്ടായി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. പിന്നെ ഉമർ, നോക്കൂ നിങ്ങൾ ആ ഓർഡർ നോക്കൂ നിങ്ങൾ, നബി വെള്ളം കോരി, നബി ആയിരുന്നു നേതാവ്, പിന്നെ അബൂബക്കർ, പിന്നെ ഉമർ. എത്ര കാലമാണ്? മഹാനായ അബൂബക്കർ തന്നെ ഭരിച്ചത് രണ്ട് വർഷമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തി രണ്ട് കാലമാണ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുർബലത? അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ ശേഷം നടന്ന ചരിത്രം പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കറിയോ, അദ്ദേഹം ഖലീഫയായ ഉടനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്ലാമിലുണ്ടായി. ആളുകൾ മുർത്തദ്ദായിപ്പോയി, കള്ളപ്രവാചകന്മാർ വന്നു, ഒന്നടങ്കം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവാചകൻ ഉണ്ടാക്കി വെച്ച കയർ പൊട്ടി. ആ കയർ പൊട്ടിയപ്പോൾ ആ കയറിനെ കൂട്ടിക്കെട്ടുന്ന പണിയായിരുന്നു, അതിനെ പിരിച്ച് ശരിയാക്കുന്ന ജോലിയായിരുന്നു രണ്ട് വർഷക്കാലം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തത്. ആ കയറിനെ അദ്ദേഹം ശരിപ്പെടുത്തി. എന്നിട്ട് ആ കയറിനെ ബലപ്പെടുത്തിയ കയറിനെ ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ശരിപ്പെടുത്തിയ കയർ കൊണ്ട് അദ്ദേഹം ചെയ്തു. അദ്ദേഹം വർഷങ്ങളോളം ഭരണം നടത്തി. നീണ്ട കാലങ്ങൾ അദ്ദേഹം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാം വ്യാപിച്ച എത്ര, ഒരു കാലഘട്ടത്തിലും ഇസ്ലാമിന് പ്രതാപവും ശക്തിയും ഉണ്ടായിട്ടില്ല. അത്രമാത്രം അദ്ദേഹം ചെയ്തു. അദ്ദേഹം നേട്ടങ്ങൾ ഉണ്ടാക്കി, പേർഷ്യയെ തകർത്തത് എത്ര ധാരാളം നമുക്ക് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കത് പറയാം. എന്താ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആരായിരിക്കണം ഖലീഫ എന്നതിലേക്കുള്ള വ്യക്തമായ സൂചനയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഒരു ദിവസം ആ ചോദ്യം ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ദാതയൗമിൻ മർആ മിൻകും റുഅയ ഫഖാല റജുലൻ അന റായിത്തു, നബിയെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ കണ്ട സ്വപ്നം? കഅന്ന മീസാനൻ നസല മിനസ് സമാ, ആകാശത്തു നിന്ന് ഒരു മീസാൻ, ഒരു തുലാസ് ഇറക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ആ തുലാസിൽ അബൂബക്കറിനെ, നബിയെ നിങ്ങളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു തൂക്കി. ആ മീസാനിൽ നിങ്ങളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു തൂക്കി നോക്കി. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കായിരുന്നു ഭാരം. പിന്നീട് എന്ത് ചെയ്തു? അബൂബക്കറിനെയും ഉമറിനെയും തൂക്കി നോക്കി. അപ്പൊ നബിയെ, ഉമറിനേക്കാൾ അബൂബക്കറിനായിരുന്നു ഭാരം കൂടുതൽ. അതിൻ്റെ ശേഷം ഉമറിനെയും ഉസ്മാനിനെയും തൂക്കി നോക്കി. അപ്പോൾ ഉസ്മാനിനേക്കാൾ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഭാരം ഉമർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. പിന്നെ ആ മീസാൻ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. ഇമാം തിർമിദി ധരിക്കുന്ന ഹദീത്താണ്. എത്ര സുന്ദരമായിക്കൊണ്ടാണ് ആരാകണം ഖലീഫ, ആരാകണം ഭരണാധികാരി എന്ന ഓർഡർ നോക്കൂ നിങ്ങൾ. നബിയായിരുന്നു, അബൂബക്കർ ആയിരുന്നു, ഉമറായിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അജ്മഈൻ.
ഇതൊക്കെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് ആളുകൾ കേട്ട കാര്യമാണ്, അവർ മനസ്സിലാക്കിയ കാര്യമാണ്. അബു മുസലഷ് അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബിക്ക് സേവനം ചെയ്യാൻ തീരുമാനിച്ചു, സേവനം ചെയ്യാൻ, ഖിദ്മത്ത് ചെയ്യാൻ. ആ നബിനെ അന്വേഷിച്ച് അദ്ദേഹം പള്ളി ചെന്നു. അപ്പം നബി അവിടെ അല്ല. അപ്പം അറിഞ്ഞു നബി അരീസ് എന്ന് പേരുള്ളൊരു തോട്ടത്തിലാണ്. അപ്പം അദ്ദേഹം അവിടെ ചെന്നു. അപ്പം നബി ഒരു കിണറിൻ്റെ സമീപത്ത് വുദൂ ചെയ്ത് ആ കിണറിലേക്ക് കാല് തൂക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക നബി. അപ്പം നബിനോട് അദ്ദേഹം വന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു ഇവിടെ പിന്നെ ആ വാതിലിൻ്റെ അവിടെ കാവൽക്കാരനായിട്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. വാതിലിനാരോ മുട്ടുന്ന ശബ്ദം കേട്ടു. നബിനോട് വന്ന് ചോദിച്ചു, നബിയെ വാതിലാരോ മുട്ടുന്നുണ്ട്. നബി പറഞ്ഞു അത് അബൂബക്കറാണ്, അദ്ദേഹത്തിന് തുറന്നു കൊടുക്കുക, എന്നിട്ട് അദ്ദേഹത്തിനോട് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുക. തുറന്നു കൊടുത്തു. നബി പറഞ്ഞത് പറഞ്ഞു, സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെ അദ്ദേഹം വന്നു. നബിയുടെ വലതുഭാഗത്ത് നബി ഇരുന്നതുപോലെ ആ കിണറിലേക്ക് കാലുകൾ താഴ്ത്തിയിട്ട് അബൂബക്കർ തന്നെ ഇരുന്നു. വീണ്ടും വാതിലാരോ മുട്ടുന്ന ശബ്ദം കേട്ടു. നബി പറഞ്ഞു, ഉമറായിരിക്കും, പോയി തുറന്നു കൊടുക്കുക, സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുക. അദ്ദേഹം പോയി തുറന്നു കൊടുത്തു. ഉമറാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. ഉമർ വന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മറുഭാഗത്ത് അദ്ദേഹം ഇരുന്നു. അദ്ദേഹം ഇരുന്നു കിണറിലേക്ക് കാലുകൾ താഴ്ത്തിയിട്ട്. വീണ്ടും കതകിലാരോ മുട്ടുന്ന ശബ്ദം കേട്ടു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അത് ഉസ്മാനായിരിക്കും, അദ്ദേഹത്തിനോട് സന്തോഷ വാർത്ത അറിയിക്കുക, സ്വർഗമുണ്ട് എന്ന്. പക്ഷേ കടുത്ത പരീക്ഷണം നേരിട്ടതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിക്കുക, അദ്ദേഹത്തെ മരണം പിടികൂടുക എന്ന് അദ്ദേഹത്തെ അറിയിക്കുക. നബി പറഞ്ഞു. അബൂ മുസാ റളിയല്ലാഹു അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, താങ്കൾക്ക് സ്വർഗമുണ്ട്, പക്ഷേ താങ്കൾ എന്തു ചെയ്യും? വബശ്ശിറുഹു ബിൽ ജന്ന അലാ ബൽവാ തുസീബുഹു, പരീക്ഷണങ്ങൾ ഉണ്ടാകും, കടുത്ത പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. അദ്ദേഹം വന്നു, നബിൻ്റെ സമീപത്ത് വന്നിരുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണിത്. ഈ ഹദീസുകളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ കൃത്യമായി കൊണ്ട് പറഞ്ഞു, പ്രവാചക തിരുമേനി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അടുത്ത ഭരണാധികാരി അത് അബൂബക്കറായിരിക്കുമെന്ന് സൂചന നൽകിയിട്ടുണ്ട്. സ്വഹാബികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അൻസാരികളായ ആളുകൾ വളരെ നൈമിഷികമായ ഒരു സമയത്ത് അവർ ചിന്തിച്ച ആ ചിന്തയിലെ അബദ്ധം അവർ മനസ്സിലാക്കി, അതവർ തിരുത്തി. അവർ എല്ലാവരും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു, അദ്ദേഹത്തെ ഖലീഫയായി അംഗീകരിച്ചു. അവിടെ കൂടിയ ആളുകൾ, ബാക്കിയുള്ള ആളുകൾ, അവർ മസ്ജിദുൻ നബവിയിൽ വെച്ച്, പ്രവാചകന്റെ പള്ളിയിൽ വെച്ച്, പ്രവാചകന്റെ മയ്യത്ത് മറമാടുന്നതിൻ്റെ മുൻപേ അവർ ബൈഅത്ത് ചെയ്തു. അങ്ങനെ ഖലീഫയായി അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥാനമേറ്റെടുക്കുകയാണ്. അദ്ദേഹം അവിടെ നടത്തുന്നൊരു പ്രസംഗമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ചരിത്രങ്ങൾ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുടെ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയാ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ آخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. جمال الوجود بذكر الإله وتصفو الحياة بنور هدى. جمال الوجود بذكر الإله.